സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒട്ടുമിക്ക എല്ലാ പരീക്ഷകളിലും ഏറ്റവും കൂടുതലായി ചോദിക്കുന്ന ഒരു ചോദ്യഭാഗമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രം. ഇതിൽ തന്നെ ഇന്ത്യയിലെ പ്രധാന അണക്കെട്ടുകൾ, നദികൾ, വന്യജീവി സങ്കേതങ്ങൾ, ഇന്ത്യയുടെ അതിർത്തി, ഇന്ത്യയിലെ മണ്ണിനങ്ങൾ, ഇന്ത്യയിലെ കാലാവസ്ഥ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കുവാനുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യയുടെ സ്ഥാനത്തിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ വേൾഡ് മാപ്പ് അല്ലെങ്കിൽ ഗ്ലോബില് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയുടെ അതിർത്തി, അതുപോലെ തന്നെ അക്ഷാംശ രേഖാംശ രേഖകൾ തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്കറിയാം നമ്മൾ ഗ്ലോബിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഗ്ലോബ് ഒരു ബോളാണെന്ന് കരുതുക. അതിനെ രണ്ടായി മുറിക്കുമ്പോൾ മുകൾ വശവും താഴ്വശവും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുകളിലെ ഭാഗത്തിനെ ഉത്തരാർദ്ധ ഗോളമെന്നും താഴെയുള്ള ഭാഗത്തിനെ ദക്ഷിണാർദ്ധ ഗോളമെന്നും പറയുന്നു. അപ്പോൾ ഇന്ത്യ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്നത് മുകളിലെ ഭാഗമായ ഉത്തരാർദ്ധ ഗോളത്തിലാണ്. നിങ്ങൾക്ക് ഈ ഇമേജിൽ കൃത്യമായിട്ടത് കാണാം. ഗ്ലോബിൻ്റെ നടുക്കെയുള്ള ഭൂമധ്യ രേഖ, നമ്മുടെ ഭൂമിയുടെ നടുക്ക് കൂടി കടന്നു പോകുന്ന രേഖയാണ് ഭൂമധ്യ രേഖ. ഈ ഭൂമധ്യ രേഖയുടെ മുകൾ വശത്തിനെ നമ്മൾ ഉത്തരാർദ്ധ ഗോളമെന്നും താഴ്ന്ന ഭാഗത്തിനെ അല്ലെങ്കിൽ താഴെയുള്ള വശത്തിനെ ദക്ഷിണാർദ്ധ ഗോളമെന്നും നമ്മൾ വിളിക്കുന്നു. പ്രധാനമായിട്ടുള്ള മൂന്ന് രേഖകളിൽ പെട്ടതാണ് ഭൂമധ്യ രേഖ, അതുപോലെ തന്നെ അക്ഷാംശ രേഖ, രേഖാംശ രേഖ എന്നിവ. അപ്പോൾ ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഉത്തരാർദ്ധ ഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? നമ്മൾക്കറിയാം 7 ഭൂഖണ്ഡങ്ങളുണ്ട്. അതിൽ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. ഭൂഖണ്ഡങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലങ്ങൾ, ഭൂമിയിലെ കരപ്രദേശത്തിനെ നമ്മൾ ഉപഭൂഖണ്ഡം എന്ന് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഉപഭൂഖണ്ഡത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. അപ്പോൾ ഓർക്കുക, ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ്, ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കുറേയധികം രാജ്യങ്ങളുണ്ട്, ഇന്ത്യ മാത്രമല്ല. അപ്പോൾ ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്, ഇതൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ. നിങ്ങൾക്ക് ഈ മാപ്പിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഏറ്റവും വലിയ രാജ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ്. ഇത് രണ്ടും ഓർത്തു വെക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ്. ഈ കാണുന്ന ചിത്രത്തിൽ അഫ്ഗാനിസ്ഥാനൊക്കെ ഉണ്ട്. സത്യത്തിൽ നമ്മൾക്ക് ഇൻ്റർനെറ്റിൽ ലഭിക്കുന്ന ചിത്രങ്ങൾ നമ്മളിതിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയതല്ല. അതുപോലെ തന്നെ മാലിദ്വീപ് എന്ന് പറയുന്ന രാജ്യം ഇതിൽ കാണിച്ചിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ ഓർമ്മിക്കുക, നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ അല്ലെങ്കിൽ രൂപം കിട്ടിക്കൊള്ളട്ടെ എന്നൊരു അർത്ഥത്തിലാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഇമേജ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്. ഇതിൽ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ, ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അതിർത്തികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന ആ മാപ്പിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇന്ത്യയുടെ ഉപഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ അതിർത്തികൾ എവിടെയൊക്കെയാണെന്നും. അപ്പോൾ
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വടക്കേ അതിർത്തി സ്ഥിതി ചെയ്യുന്നത് ഹിമാലയമാണ്. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയാണ് ഹിമാലയം. വടക്ക് പടിഞ്ഞാറ്, അതായത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ആ ഒരു ഭാഗം, അത് സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുക്കുഷ് സുലൈമാൻ മലനിരകൾക്ക് കുറുകെയായിട്ടാണ്. അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത് ഹിമാലയമാണ്. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യയുടെ അതിർത്തി വരുന്നത് ഹിന്ദുക്കുഷ് അതുപോലെ തന്നെ സുലൈമാൻ മലനിരകൾക്ക് ചേർന്നിട്ടാണ്. ഇതേപോലെ വടക്ക് കിഴക്ക് അതിർത്തിയുണ്ട്. അവിടെ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് പൂർവാചൽ മലനിരകൾ. അപ്പോൾ ഓർക്കുക, വടക്കേ അതിർത്തി ഹിമാലയം, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് സുലൈമാൻ മലനിരകൾ, അതുപോലെ തന്നെ കിഴക്ക് വടക്ക് കിഴക്ക് അതിർത്തി വരുന്നത് പൂർവാചൽ മലനിരകൾ. നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഏകദേശം ഒരു രൂപവും അതുപോലെ തന്നെ വടക്ക് എവിടെ, കിഴക്ക് എവിടെ, പടിഞ്ഞാറ് എവിടെ, തെക്ക് എവിടെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതിനുള്ള ഒരു എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇമേജ് കാണുമ്പോൾ ആ ജമ്മു കാശ്മീരൊക്കെയുള്ള ഭാഗമില്ലേ, അതാണ് വടക്ക് പ്രദേശം. അതുപോലെ തന്നെ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന ഭാഗം, അത് തെക്ക് വശമാണ്. അതുപോലെ തന്നെ ഗുജറാത്ത് വരുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. അതുപോലെ തന്നെ കിഴക്ക് വരുന്നത് അരുണാചൽ പ്രദേശ് ആ സൈഡാണ്. ഇത് ഓർമ്മിച്ചു നോക്കുക, ഇത്രയും കാര്യങ്ങൾ. ജമ്മു കാശ്മീരിൻ്റെ ഭാഗം വടക്കുമെന്നും കേരളം, നമുക്ക് സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം സൗത്ത് തെക്ക്. അപ്പം കേരളം വരുന്ന ഭാഗം അത് തെക്ക്, ഗുജറാത്തിൻ്റെത് പടിഞ്ഞാറ്, അരുണാചൽ പ്രദേശ് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ എന്നൊക്കെ പറയുന്നത് അരുണാചൽ പ്രദേശ് വരുന്ന ഭാഗം അത് കിഴക്ക്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. തെക്ക് അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി സ്ഥിതി ചെയ്യുന്നത് അത് ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ തെക്കേ അതിർത്തി എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ മഹാസമുദ്രം. എന്നാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലാണ്. തെക്ക് കിഴക്ക് അതിർത്തി വരുന്നത് ബംഗാൾ ഉൾക്കടലാണ്. അപ്പോൾ തെക്ക് അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രം, അതിനെ തെക്ക് പടിഞ്ഞാറ് അതിർത്തി എന്ന് പറയുമ്പോൾ അറബിക്കടലും, തെക്ക് കിഴക്ക് അതിർത്തി ബംഗാൾ ഉൾക്കടലുമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ തന്നെ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദുക്കുഷ് പർവ്വതനിര. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം പറയുന്നത് നമ്മുടെ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം വേറെ ഏതോ പ്രദേശത്ത് നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് വന്നിട്ട് ഏഷ്യൻ ഭൂഖണ്ഡവുമായി കൂടിച്ചേർന്നതാണ്. ആ ഒരു കൂട്ടിയിടിയിലാണ് ഹിമാലയം പർവ്വതം രൂപപ്പെട്ട് വന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇതിങ്ങനെ വേറിട്ട് നിൽക്കുന്നത്. ഇന്ത്യക്ക് പ്രകൃതി തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു അതിർത്തി രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. മുക്കാൽ ഭാഗവും ഇന്ത്യൻ മഹാസമുദ്രം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. കൂടാതെ വടക്ക് ഭാഗത്ത് ഹിമാലയമുണ്ട്, വടക്ക് കിഴക്ക് പൂർവാചലുണ്ട്, അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദുക്കുഷ് സുലൈമാൻ പർവ്വതനിരകളുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ ഇന്ത്യ മഹാരാജ്യത്തിന് ഈ പർവ്വതങ്ങളൊക്കെ ഒരു സേഫ്റ്റി നൽകുന്നുണ്ട്. അതായത് അത്ര പെട്ടെന്നൊന്നും ആർക്കും വന്ന് നമ്മളെ ആക്രമിക്കുവാൻ സാധിക്കില്ല. കാരണം ഹിമാലയമൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലാണ്. അപ്പം അത്രയും ഉയരത്തിലൂടെ ഒരു സൈനിക വ്യൂഹത്തിനെ കടന്നു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ് ഈ മലനിരകൾ. അപ്പം നിങ്ങളോട് ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മൾക്ക് ഈ മാപ്പ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു മാപ്പിൽ എവിടെയാണ് ഏതൊക്കെ ദിശകൾ, തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, ഇതൊക്കെ എവിടെയാണെന്ന് കൃത്യമായി നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ അതിർത്തികൾ പറയുന്നതാണ്. അതിർത്തി എന്നല്ല, ഏത് അക്ഷാംശ രേഖാംശ രേഖയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭൂമിയിലെ സ്ഥലങ്ങൾ നിക്ഷേപിക്കുന്നതിനായി നമ്മൾ സാങ്കല്പികമായിട്ട് ഉണ്ടാക്കിയ കുറച്ചധികം രേഖകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രേഖയാണ് ഭൂമധ്യ രേഖ. ഈ ഭൂമധ്യ രേഖയാണ് നമ്മുടെ ഭൂമിയെ ഉത്തരാർദ്ധ ഗോളമെന്നും ദക്ഷിണാർദ്ധ ഗോളമെന്നും രണ്ടായി തരംതിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ധ്രുവങ്ങൾ, ഇതിൽ ഉത്തരാർദ്ധ ഗോളത്തിൻ്റെ സെൻട്രൽ ഭാഗവും
ദക്ഷിണാർദ്ധ ഗോളത്തിൻ്റെ സെൻറ്റർ ഭാഗവും. ഇതിനെയാണ് നമ്മൾ രണ്ട് ധ്രുവങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ധ്രുവങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട്, അതായത് ഉത്തരധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒരു രേഖ കടന്നു പോകുന്നുണ്ട്. ഈ രേഖയാണ് രേഖാംശ രേഖ എന്ന് പറയുന്നത്. മുകളിൽ നിന്നും ഒരു ഗ്ലോബിനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്ലോബ് അതിന് നടുക്ക് ഒറ്റ നടുക്ക് കൂടി വരച്ചിരിക്കുന്ന ആ ഒരു വരയാണ് ഭൂമധ്യ രേഖ. അതിനുശേഷം മുകളിൽ നിന്നും താഴോട്ട് വരച്ചിരിക്കുന്നത് രേഖാംശ രേഖയും, അതുപോലെ തന്നെ ഈ നടുക്ക് വരച്ചിട്ടുള്ള ഭൂമധ്യ രേഖയിൽ നിന്നും വിട്ടിട്ട് ആ ഒരു വര ഭൂമധ്യരേഖയെ പോലെ തന്നെ മുകളിലേക്കും താഴേക്കും ഈ രേഖകൾ ഇങ്ങനെ കൃത്യമായി പോകുന്നുണ്ട്. ഇതാണ് അക്ഷാംശ രേഖ. മുകളിൽ നിന്നും താഴേക്ക് വരച്ചിട്ടുള്ള രേഖയെ ഇംഗ്ലീഷിൽ ലോങ്ങിറ്റ്യൂഡ് എന്നും ഭൂമധ്യ രേഖയ്ക്ക് സമാന്തരമായി ഇരുവശങ്ങളിലേക്കും നീങ്ങുന്ന രേഖയെ ഇംഗ്ലീഷിൽ ലാറ്റിറ്റ്യൂഡ് എന്നും പറയുന്നു. അപ്പോൾ നമ്മൾക്ക് തിരിച്ച് ടോപ്പിക്കിലേക്ക് വരാം. ഇന്ത്യയുടെ അക്ഷാംശ അതിർത്തി. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് വടക്ക് നിന്ന് തെക്ക് കന്യാകുമാരി വരെയാണ്. വടക്ക് ജമ്മുകാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ്. ഇത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ അക്ഷാംശമാണ് 8° 4' വടക്ക് മുതൽ 37° 6' വടക്ക് വരെ. ഞാനിവിടെ സ്റ്റാറാണ് കൊടുത്തിട്ടുള്ളത്. സത്യത്തിൽ അവിടെ ഡിഗ്രിയുടെ ഒരു സിമ്പിളാണ് വരിക. അതുപോലെ തന്നെ ഈ അക്ഷാംശ രേഖാംശ രേഖകൾ പറയുമ്പോൾ ഇത്ര ഡിഗ്രി ഇത്ര മിനിറ്റ് എന്നാണ് പറയുന്നത്. ഈ മുകളിൽ നിന്നും താഴേക്ക് പോകുന്ന അക്ഷാംശ രേഖയാണ് ഓരോ സ്ഥലത്തെയും സമയം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ രേഖകളും ഇത്ര മിനിറ്റ് എന്ന ഒരു കണക്കും കൂടിയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 8° 4' വടക്ക് മുതൽ 37° 6' വടക്ക് വരെ. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ആൻഡമാനിലെ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് കൂടി ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ, അതായത് ഇന്ദിരാ പോയിൻ്റ് വരെ ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 6° 45' വടക്ക് മുതൽ 37° 6' വടക്ക് വരെ. ഈ കൊടുത്തിരിക്കുന്ന മാപ്പിൽ നിങ്ങൾക്ക് കാണാം, മുകളിൽ കാണുന്നതാണ് 37° 6', അതുപോലെ തന്നെ താഴെയുള്ളതാണ് 6° 45'. ഇങ്ങനെ രണ്ട് കണക്ക് വരുവാനുള്ള ഒരു കാരണം ഇതാണ്. ഇന്ത്യൻ രാജ്യത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരി, ജമ്മുകാശ്മീർ മുതൽ കന്യാകുമാരി വരെയാണ്. മുകളിൽ ആ ഭാഗം ഇന്ദിരാ കോൾ എന്നാണ് അറിയപ്പെടുന്നത്. താഴത്തെ ഭാഗത്തിനെ നമ്മൾ കന്യാകുമാരി അവിടെ വെച്ചു. പിന്നെ അതിനുശേഷം ശ്രീലങ്ക അവിടെ രാജ്യം വരുന്നുണ്ട്. ഇത് കൂടാതെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കൂടി ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴ്ന്ന വശത്തിനെ നമ്മൾ ഇന്ത്യൻ യൂണിയൻ്റെ അതിർത്തിയായിട്ട് പറയുന്നു. ആ ഒരു പോയിൻ്റാണ് ഇന്ദിരാ പോയിൻ്റ്. അപ്പോൾ ഇന്ദിരാ പോയിൻ്റ് ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ 6° 45' വടക്ക് മുതൽ 37° 6' വടക്ക് വരെ. ഇനി ഇന്ദിരാ പോയിൻ്റ് അല്ല, ഇന്ത്യയുടെ കന്യാകുമാരി, ജമ്മുകാശ്മീർ മുതൽ കന്യാകുമാരി വരെ പറയുകയാണെങ്കിൽ അത് പറയുന്നതാണ് 8° 4' വടക്ക് മുതൽ 37° 6' വടക്ക് വരെ. ഇനി ഇന്ത്യയുടെ രേഖാംശ അതിർത്തി, അതായത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം ലോങ്ങിറ്റ്യൂഡ്. ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശിൻ്റെ അങ്ങേയറ്റത്ത്, ഗുജറാത്തിലെ ഗുഹാർമോത്തി, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ കിബത്തു, ഇതാണ് രണ്ട് സ്ഥലങ്ങൾ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ രേഖാംശ രേഖയിലാണ് പറയുന്നത്. അപ്പോൾ 68° 7' കിഴക്ക് മുതൽ 97° 25' കിഴക്ക് വരെ. ഒന്നുകൂടി ഓർമ്മിക്കുക, 68° 7' കിഴക്ക് മുതൽ 97° 25' കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ, അല്ലെങ്കിൽ ഈ രണ്ട് രേഖാംശ പോയിൻ്റുകൾക്കിടയിലാണ് ഇന്ത്യയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, അല്ലെങ്കിൽ പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെയുള്ള ഭാഗം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ പിക്ചറിലൂടെ ഒരു ക്രോസ് കാണുന്നില്ലേ, ലോങ്ങിറ്റ്യൂഡ് മുകളിൽ ജമ്മുകാശ്മീർ മുതൽ താഴെ ഇന്ത്യയുടെ ആ ഭാഗം വരെ വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ വെച്ചിരിക്കുന്ന ആ രണ്ട് രേഖകൾ.
ഇപ്പോൾ ഈ ചിത്രം കൂടി നിങ്ങൾക്ക് കാണുന്നതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം തൊട്ട് തന്നെ നോക്കാം. സൗരയൂഥത്തിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഭൂമി എത്രാം സ്ഥാനത്താണ്? അഞ്ചാം സ്ഥാനമാണ് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഭൂമിക്കുള്ളത്. നമ്മൾക്കറിയാം സൗരയൂഥത്തിൽ നിലവിൽ 8 ഗ്രഹങ്ങളാണുള്ളത്. ആ 8 ഗ്രഹങ്ങളിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഭൂമിക്ക് 5-ാം സ്ഥാനമാണ് ഉള്ളത്. ലോകരാജ്യങ്ങളിൽ വച്ചിട്ട് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണ്. 7-ാം സ്ഥാനമാണ് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. നിങ്ങൾക്ക് ഇമേജ് നോക്കിയാൽ കാണാവുന്നതാണ് നമ്മുടെ ഇന്ത്യ 7-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനമുള്ളത് റഷ്യക്കാണ്, 7-ാം സ്ഥാനം ഇന്ത്യക്കാണ്. അപ്പോൾ ലോകരാജ്യങ്ങളിൽ വെച്ച് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് 7-ാം സ്ഥാനമാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വെച്ച് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഭൂമിക്ക് 5-ാം സ്ഥാനമാണ് ഉള്ളത്. ഇതുപോലെ തന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വച്ച് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മുമ്പുണ്ടായിരുന്ന ഒരു സംഖ്യ ഇതല്ല. ഇതിന് കാരണം ജമ്മു ആൻഡ് കാശ്മീർ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം ഇപ്പോൾ നിലവിലില്ല. ഇതിനെ വിഭജിച്ച് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. അപ്പോഴാണ് കേരളത്തിന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 21-ാം സ്ഥാനം ലഭിച്ചത്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു പോയിൻ്റാണ് ജനസംഖ്യ. നമ്മൾക്കെല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാണ് ചൈന, 2-ാമത് ഇന്ത്യ, പിന്നെയാണ് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും വരുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽപ്പെട്ട ഇന്ത്യ ലോക ജനസംഖ്യയുടെ 3% ജനസംഖ്യയാണ് ഉൾക്കൊള്ളുന്നത്. ഓർമ്മിക്കുക 17.5% ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ ജനസംഖ്യ. എന്നാൽ 2020 ജൂണിലെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇത് 17.74% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള 2-ാമത്തെ രാജ്യമായ ഇന്ത്യയുടെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 17.5%. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 3%? 2.42% ലോക ഭൂവിസ്തൃതിയിൽ ഇന്ത്യൻ ഭൂവിസ്തൃതി ഉൾപ്പെടുന്ന ഭാഗം. അതായത് ലോകത്തുള്ള എല്ലാ കരപ്രദേശങ്ങളും ചേർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 2.42% ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതി. ഇനി അതിൽ തന്നെ ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ഭൂവിസ്തൃതി 3%? മൊത്തം ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലാൻഡ് ഏരിയ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 1.18% കേരളത്തിൻ്റെ ഭൂവിസ്തൃതി. നമ്മൾ അത്രയും ചെറിയൊരു സ്റ്റേറ്റാണ് എന്ന് കരുതി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റൊന്നുമല്ല നമ്മൾ. എന്നാലും ഇത് അറിഞ്ഞു വെക്കുക, ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ഭൂവിസ്തൃതി 1.18%. ലോകരാജ്യങ്ങളുടെ ഭൂവിസ്തൃതി എല്ലാം ഒത്തുചേർത്ത് കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയുടെ ഭൂവിസ്തൃതി എന്നത് 2.42%. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. നേരത്തെ പറഞ്ഞ ഈ ലോക ഭൂവിസ്തൃതിയുടെ 2.42% എന്ന് പറയുന്നത് 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. അതായത് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. ഇനി ഈ പറയുന്ന ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ഭൂവിസ്തൃതി
എത്രയാണെന്ന് നോക്കാം. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ഭൂവിസ്തൃതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ 1.18% കേരളത്തിൻ്റെ ഭൂവിസ്തൃതി. അതായത് 38,863 ചതുരശ്ര കിലോമീറ്റർ. ചില സമയത്ത് ഈ 38,863 ചതുരശ്ര കിലോമീറ്റർ മൈലിൽ ചോദിക്കാറുണ്ട്. അത് എത്ര മൈൽ, മൈലിൽ എങ്ങനെയാണ് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്ക്വയർ മൈലാണെങ്കിൽ വരുന്നത് 15,005 സ്ക്വയർ മൈലാണ് നമ്മളുടെ ഈ ഏരിയ വരുന്നത്. അതും കൂടി നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഓർമ്മിച്ച് വെച്ച് പഠിക്കുക. കൺവേർഷൻ ചോദിക്കാറുണ്ടല്ലോ, ചതുരശ്ര കിലോമീറ്റർ സ്ക്വയർ മൈലിലേക്കും അങ്ങനെ. അപ്പോൾ രണ്ടളവ് നിങ്ങൾ പഠിച്ചു വെക്കുക. വെറും 38,863 എന്ന് പഠിക്കുന്നതിനൊപ്പം തന്നെ ഈ 15,005 കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഇന്ത്യൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജമ്മു കാശ്മീർ ആയിരുന്നു ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം. എന്നാൽ ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മുറിച്ചപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന പദവി ഹിമാചൽ പ്രദേശിന് ലഭിച്ചു. ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാം, ജമ്മുകാശ്മീരിനെ 2 മുറിച്ചു, അതിനുശേഷം തൊട്ട് താഴെ വരുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഓർമ്മിച്ചു വെക്കുക, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. സൗത്ത് ഇന്ത്യ, ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇതിലധിക പേർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഇതൊക്കെ ഏതാണുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ഉറപ്പായിട്ട് ആ കൺഫ്യൂഷൻ മാറ്റിയിട്ട് മാപ്പിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. എന്നാൽ തന്നെ ഒരുവിധം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തിരക്കിനിടയിൽ മാറിപ്പോകും. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത്, ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാടു. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഏറ്റവും കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം സൂര്യോദയം കാണപ്പെടുന്നതും അരുണാചൽ പ്രദേശിലാണ്. ചുവന്ന രശ്മികളുടെ നാട് എന്നൊക്കെ ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒന്നുകൂടി ഓർമ്മിക്കുക, ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാടു. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇനി നമുക്ക് ഇന്ത്യയുടെ അതിർത്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കുറച്ച് പോർഷൻസ് നേരത്തെ അക്ഷാംശ രേഖാംശ രേഖ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും അതിർത്തി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ത്യൻ യൂണിയൻ്റെ അതിർത്തി വ്യത്യാസപ്പെടുന്നുണ്ട്, ഇന്ത്യൻ മഹാരാജ്യത്തിൻ്റെ അതിർത്തിയിലും വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ വടക്കേയറ്റം, ഇത് സിംഗിൾ ഒന്നേ ഉള്ളൂ. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഇന്ത്യയുടെ വടക്കേയറ്റം സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ വടക്കേയറ്റത്തെ അതിർത്തി എന്ന് പറയുന്നത് ഇന്ദിരാകോളാണ്. ലഡാക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാകോളാണ് ഇന്ത്യയുടെ വടക്കേയറ്റം. ഇന്ത്യയുടെ തെക്കേയറ്റം അത് കന്യാകുമാരിയാണ്. എന്നാൽ ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേയറ്റമാണ് ചോദിക്കുന്നതെങ്കിൽ പിഗ്മാലിയൻ പോയിൻ്റ്, അല്ലെങ്കിൽ പാർസൻ പോയിൻ്റ്, ഇത് ഗ്രേറ്റ് നിക്കോബാറായിട്ട് ബന്ധപ്പെട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ ഏറ്റവും താഴെ വശത്ത് വരുന്നതാണ് ഇന്ദിരാ പോയിൻ്റ്. ഇവിടെയും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം മുകളിൽ ഇന്ദിരാ കോളാണ്, താഴെ ഇന്ദിരാ പോയിൻ്റാണ്.
ഇപ്പോൾ രണ്ട് ഇന്ദിര ഇന്ദിര എന്ന് തുടങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു കോഡ് ഉപയോഗിച്ച് നിങ്ങളിത് വേർതിരിക്കുക. ഉദാഹരണത്തിന് മുഗൾ വശം വടക്ക് വശത്ത് ഇന്ദിര കോൾ, ഇന്ദിര ഏറ്റവും മുകളിൽ വടക്ക് വശം ഇന്ദിര കോൾ, അത് ഇന്ദിര കൂൾ എന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജമ്മു കാശ്മീരിൻ്റെ ആ ഭാഗമൊക്കെ നല്ലോണം മഞ്ഞു വീഴുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഒരു മെമ്മറി കോഡ് ഇവിടെ അപ്ലൈ ചെയ്യാം, ഇന്ദിര കൂൾ എന്ന് ചിന്തിക്കുക. ഇന്ദിര കോൾ എന്നുള്ളത് ഇന്ദിര കൂൾ, തണുത്ത പ്രദേശം. അപ്പം നമ്മൾക്കറിയാം ഇന്ത്യയിൽ തണുത്ത പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗം ഹിമാലയവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്. അപ്പോൾ ഇന്ദിര കൂൾ എന്ന ഒരു മെമ്മറി കോഡ് നിങ്ങൾ ഉപയോഗിക്കുക. ഇന്ദിര കോൾ ആണ് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത്, അത് തണുത്ത പ്രദേശമാണ്. അപ്പോൾ ഇന്ദിര കൂൾ അല്ലെങ്കിൽ കൂൾ എന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു മെമ്മറി കോഡ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കേയറ്റം കിബത്തു, ഇന്ത്യയുടെ കിഴക്കേയറ്റമാണ് കിബത്തു. അരുണാചൽ പ്രദേശിലാണ് കിബത്തു സ്ഥിതി ചെയ്യുന്നത്. നമ്മൾക്കിവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ പിക്ചർ താഴെ കൊടുത്ത ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇന്ത്യയുടെ കിഴക്കേ അറ്റം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തിലെ കിബത്തു എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ഗുഹാർമോത്തി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഒന്നുകൂടി നമ്മൾക്ക് ഈ നാല് പോയിന്റുകളും പെട്ടെന്ന് ഓർമ്മിക്കാം. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ തെക്കേ അറ്റം, ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബത്തു, അത് അരുണാചൽ പ്രദേശിലാണ്, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി, അത് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട ദൂരങ്ങളെക്കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ നീളവും അതിൻ്റെ കാര്യങ്ങളും. അപ്പോൾ ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്? 15,706.7 kilometers ആണ് ഇന്ത്യയുടെ കര അതിർത്തി സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചില പുസ്തകങ്ങളിൽ 15,200 kilometers എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓർമ്മിച്ച് വെക്കുക, 15,706.7 kilometers, അതുപോലെ തന്നെ 15,200 kilometers. അപ്പോൾ ഇത് രണ്ടുത്തരം പഠിച്ചാൽ ഏതാണ് ശരിയുത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ ഏതാണോ ഉള്ളത് അതാണ് ശരിയുത്തരം. എന്തായാലും ഈ രണ്ട് ഓപ്ഷനും ഒന്നിച്ച് വരുവാൻ സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ ഓപ്ഷനിൽ ഏതാണ് ഉത്തരം കാണിക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? 7,516.6 kilometers ആണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം. 7,516.6 kilometers ആണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം. ഇതിൽ തന്നെ ഏറ്റവും കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3,114 kilometers ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം. അതായത് കന്യാകുമാരി മുതൽ ഇന്ദിരാ കോൾ വരെയുള്ള ദൂരമാണ് 3,214 kilometers. ഇതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? അതായത് ഗുജറാത്തിലെ ഗുഹാർമോത്തി മുതൽ അരുണാചൽ പ്രദേശിലെ കിബത്തു വരെയുള്ള ദൂരം 2,933 kilometers ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം. ഒന്നുകൂടി ഓർമ്മിക്കുക, ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്നത് 2,933 kilometers ആണ്. അപ്പോൾ ഒന്നുകൂടി നമുക്കിത് മൊത്തം ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഇന്ത്യയുടെ ആകെ കര അതിർത്തി എന്ന് പറയുന്നത് 15,106.7 kilometers, അല്ലെങ്കിൽ റൗണ്ടായി പറഞ്ഞു കഴിഞ്ഞാൽ 15,200 kilometers എന്ന് ഓർമ്മിച്ച് വെക്കുക. ഇതിൽ തന്നെ ഇത് മൊത്തത്തിലുള്ള അതിർത്തിയാണ് പറഞ്ഞത്. ഇതിൽ തന്നെ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് 7,516.6 kilometers ആണ്. ഇതിൽ ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്ര തീര ദൈർഘ്യം എന്ന് പറയുന്നത് 6,700 kilometers ആണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം ഇത് 3,714 kilometers ആണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം
2,933 കിലോമീറ്ററാണ്. കൂടാതെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, കടൽ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗം ഇന്ത്യയുടെ അതിർത്തിയിലാണ് ഉൾപ്പെടുന്നത്. 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1 കിലോമീറ്ററും 852 മീറ്ററും അല്ലെങ്കിൽ 1,852 മീറ്ററാണ് 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്ത് അധികമായിട്ടുണ്ട് അറിയാം, എന്നിരുന്നാലും സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നവർക്ക് കുറച്ചും കൂടി ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിൽ കുറച്ച് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നോട്ടുകൾ ആവശ്യമുള്ളവർ GKPSCയുടെ റാങ്ക് ഫയൽ എന്ന അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ പതുക്കെയാണ് ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സ്പീഡ് സെറ്റിംഗ്സ് ഉണ്ട്, അതെടുക്കുക. 1.25 അല്ലെങ്കിൽ 1.5 അല്ലെങ്കിൽ 1.75 നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ടത് കേൾക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക, അല്ലാതെ ലാഗ് അടിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.